മാന മര്യാദയ്ക്ക് മനുഷ്യൻ ബസ് കാത്ത് നിന്നൊരു സ്ഥലമായിരുന്നു ആ സാധനം ഇതാ നാളെ നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പൊളിച്ചിട്ടതാണ് ഞാൻ ചോദിക്കട്ടെ ഏഴ് വർഷമായി പാലക്കാട് പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിലെ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പോലും പുനർനിർമ്മിക്കാൻ കഴിയാത്ത മിസ്റ്റർ സെൽഫി പറമ്പിൽ ഈ പാലക്കാടിന്റെ ജനപ്രതിനിധി ആയിരിക്കാൻ താങ്കൾക്ക് എന്തർഹതയാണുള്ളത് എന്തർഹതയാണുള്ളത് പൊട്ടിഘോഷിച്ച് മോയൻ സ്കൂളിലെ ഹൈടെക് ആക്കുമെന്ന് പറഞ്ഞു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന രണ്ടാമത്തെ വിദ്യാലയമാണ് മോയൻസ് ഹൈസ്കൂൾ ഞാൻ ചോദിക്കട്ടെ എന്തായി ഹൈടെക് ആക്കൽ ഹൈടെക്കാക്കുന്നത് പോട്ടെ മര്യാദയ്ക്ക് ഒരു ഡെസ്കും ബെഞ്ചും അതിനകത്ത് വാങ്ങിയിടാൻ ഈ സെൽഫി പറമ്പിൽ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ലല്ലോ കിഫ്ബിയുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോ ഉദ്ഘാടനങ്ങൾ കഴിയുമ്പോൾ പാലക്കാട്ടുകാരൻ കണ്ണും പൊളിച്ചിരിക്കുകയാണ് ഇവിടെ പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു പദ്ധതിയും പാലക്കാട് നടപ്പിലാകുന്നില്ല എന്നിട്ടിപ്പോ സെൽഫി പറമ്പിൽ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ് അമൃത എക്സ്പ്രസ്സും പിടിച്ചിട്ട് എന്താ കാര്യം പി ബന്ധപ്പെട്ട നിരാഹാര സമരം ഇരിക്കുകയാണ് അദ്ദേഹം എന്താ കാര്യം പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയുള്ള സമരമാണ് പോലും പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ അനർഹമായിട്ടുള്ള ആളുകളെ പി എസ് സി ഇല്ലാതെ തന്നെ പി എസ് സി വഴിക്ക് അല്ലാതെ തന്നെ അനധികൃതമായി നിയമിക്കുന്നതിനെതിരെ ഷാഫി പറമ്പിൽ സമരം ചെയ്യുന്നു പോലും ഞാൻ ചോദിക്കട്ടെ ഇതിനൊക്കെ പറയേണ്ടത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം എന്നാണ് പറയേണ്ടത് വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പാലക്കാട്ടൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് മെഡിക്കൽ കോളേജിനെ മെഡിക്കൽ കോളേജ് എന്നാണ് ഷാഫി പറമ്പിലിന്റെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് എം എൽ എയുടെ കത്തും ലക്ഷക്കണക്കിന് ഉറപ്പികയും ഉണ്ടെങ്കിൽ റോഡിലൂടെ പോകുന്ന ഏതൊരുത്തനും വിളിച്ച് ജോലി കൊടുക്കുന്ന സ്ഥാപനമാക്കി ആ മെഡിക്കൽ കോളേജിനെ മാറ്റിയത് ആരാണ് മിസ്റ്റർ സെൽഫി പറമ്പിൽ നിങ്ങൾ മറുപടി പറയണം ആരാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ അഴിമതി നടത്തിയത് ഞാൻ ചോദിക്കട്ടെ പാലക്കാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇവിടെ സമരം നടത്തിയതും പ്രക്ഷോഭം നടത്തിയതും ആരാണ് അതിന്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയതാരാ ഡിവൈഎഫ്ഐ ആണോ സി പി എം ആണോ രണ്ടായിരത്തിനാലിൽ യു ഡി എഫ് ഭരിക്കുമ്പോ രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് ഭരിക്കുമ്പോ തുടങ്ങിയതല്ലേ അന്ന് തുടങ്ങിയ അനധികൃത നിയമനങ്ങൾക്കെതിരായ പോരാട്ടം പാലക്കാടിന്റെ മണ്ണിൽ നയിച്ചത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ ശ്രീ പി രാജീവിന്റെ നേതൃത്വത്തിൽ അന്ന് യുവമോർച്ചയായിരുന്നു അതിന്റെ ുമായി മുന്നോട്ട് പോയി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ വെച്ചിട്ടുള്ള വിജിലൻസ് അന്വേഷണം നടത്തി ക്രമക്കേടുണ്ടെന്ന് തെളിഞ്ഞു ഉന്നതർക്ക് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞു പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ പി എസ് സി വഴിക്ക് വിടണമെന്ന ശുപാർശയുണ്ടാക്കി ശുപാർശയുണ്ടായി ബി ജെ പിയും യുവമോർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയപ്പോൾ ബി ജെ പിയും യുവമോർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിച്ചപ്പോ ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരൻ അന്ന് പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്ന യുവജന സംഘടന മൗനം പാലിക്കുകയായിരുന്നു ഉറങ്ങുകയായിരുന്നു എന്താ കാര്യം എന്താ കാര്യം അന്ന് എം പി രാജേഷ് ആണ് ഡിവൈഎഫ്ഐയുടെ നേതാവ് ഈ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ എങ്ങനെയാ മൂപ്പര് പറയുക എങ്ങനെയാണ് മൂപ്പരിതിനെ കുറിച്ച് അഭിപ്രായം പറയുക രണ്ട് കൂട്ടരും പരസ്പര സഖ്യമല്ലേ ഈ കേരളത്തിന് പുറത്ത് ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഇവർ പരീക്ഷിക്കുന്ന ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവർ പരീക്ഷിക്കുന്ന ഈ മഹാ കടിപിടി ബന്ധൻ ആദ്യം തുടങ്ങിയത് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലല്ലേ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചല്ലേ ബി ജെ പിയുടെ കഴിഞ്ഞ തവണത്തെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടി എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് ഒരുമിച്ചിട്ടുള്ള പരിശ്രമം തുടങ്ങിയത് നമ്മൾ കണ്ടതല്ലേ എത്ര തവണ ബി ജെ പിയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു അങ്ങനെയുള്ള പാലക്കാട്ടെ ഈ വളരെ അന്തർധാര സജീവമായിട്ടുള്ള സി പി എമ്മും കോൺഗ്രസും എങ്ങനെയാണ് ഇവരുടെ അഴിമതികൾ പരസ്പരം വിളിച്ചു പറയുക ഈ പാലക്കാട്ടെ മണ്ണിൽ നടത്തിയിട്ടുള്ള ഇവർ നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതി പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ബി ആണ് ഞാൻ ചോദിക്കട്ടെ മിസ്റ്റർ സെൽഫി പറമ്പിൽ ഈ സമയത്തെങ്കിലും പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന ആർജവത്തോടു കൂടി പറയാൻ ഷാഫി പറമ്പിൽ എം എൽ എക്ക് കഴിയുമോ അദ്ദേഹത്തിന് സാധിക്കോ പത്ത് വർഷം നിങ്ങളുടെ ഈ ആളുകളെ പറ്റിക്കുന്ന ഈ പരിപാടികളൊക്കെ പാലക്കാട്ടെ ജനങ്ങൾ കണ്ടതാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ട സമയമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയെ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് വികസന കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല ഓരോ പരീക്ഷകൾ ഓരോ കുട്ടികളുടെ ഓരോ വർഷത്തെ പഠനത്തിന്റെ റിസൾട്ട് പുറത്തു കൊണ്ടുവരുന്ന അവരുടെ മികവ് അളക്കുന്ന പരീക്ഷകൾ അത് വർഷാന്ത്യ പരീക്ഷകളാണെങ്കിൽ ഓരോ ഭരണത്തിന്റെയും മികവളക്കുന്നത് തെരഞ്ഞെടുപ്പുകളാണ് ഓരോ ഭരണത്തിന്റെയും മികവളക്കുന്നത് തെരഞ്ഞെടുപ്പുകളാണ് അങ്ങനെ മികവളക്കുന്ന ഘടകം അത് തെരഞ്ഞെടുപ്പാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പാലക്കാട് നഗരസഭ ഭരിച്ചിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം റാങ്ക് വാങ്ങിയാണ് വീണ്ടും അധികാരത്തിൽ വന്നത് കൂടുതൽ ഭൂരിപക്ഷത്തോടെ പാലക്കാട്ടെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിച്ചു മിസ്റ്റർ സെൽഫി പറമ്പിൽ ഇനി നിങ്ങളുടെ സോഷ്യൽ ഓഡിറ്റിംഗ് ചെയ്യേണ്ട സമയമാണ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ പുതിയ ഓരോ പരിപാടിയുമായിട്ടൊക്കെ ഇങ്ങോട്ട് വരികയാണ് എന്നിട്ട് കള്ളപ്രചരണം നടത്തുകയാണ് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ലൈറ്റ് ഇടാം ഇവിടെ ലൈറ്റ് ഇടാം എന്നൊക്കെ പറഞ്ഞ് നടക്കാത്ത കാര്യം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുക അതിന് മുഴുവൻ എതിർക്കുന്നത് പാലക്കാട്ടെ നഗരസഭയാണെന്നൊരു പറച്ചിലും ഈ പത്ത് കൊല്ലക്കാലം ചെയ്യാതിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോ അവസാനത്തെ മാസം നടത്തുമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കോൺഗ്രസുകാരും സി പി എമ്മുകാരും ഓരോ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പാലക്കാടൻ ജനത പരീക്ഷിച്ച് തള്ളിക്കളഞ്ഞതാണ് ഈ രണ്ട് മുന്നണികളെയും ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട മീം അടുത്ത മെയ് മാസം രണ്ടാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അസംഖ്യം താമരകൾ വിരിയുമ്പോൾ ഒരു സംശയവും വേണ്ട പാലക്കാട് മുനിസിപ്പാലിറ്റി ചരിത്രത്തിലാദ്യമായി ഭരണത്തിലെത്തിയ ഈ പാലക്കാട് നഗരത്തിൽ തന്നെ ബി ജെ പിയുടെ നിയമസഭാംഗം വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം പാലക്കാട് പാലക്കാട് എത്രയോ കാലമായി കാവിക്കോട്ടയാണ് ഇത് കാവിക്കോട്ടയാണ് സി പി എം ഇവിടെ അറിയാലോ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അബ്ബാസിന്റെ ഹാർപ്പിക്കിന്റെ പരസ്യത്തിലെ കീടാണുവിന്റെ അവസ്ഥയിലായി അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കേരള രാഷ്ട്രീയം പൊതുവായി ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നിരവധി കാര്യങ്ങൾ സൂചിപ്പിച്ചു ഇപ്പൊ ഏതൊരു കാര്യവും ചർച്ച എടുത്തുമ്പോൾ വൈകുന്നേരം ടി വി ചർച്ചയിലൊക്കെ പോയി ഒരു മറുപടി ഇല്ലാതെ ആകെ വേർത്ത് കുളിക്കുമ്പോൾ സി പി എമ്മുകാരൻ പറയുന്ന ഒരേ ഒരു ന്യായമാണ് കിറ്റ് വാങ്ങി നക്കിയില്ലേ നിങ്ങൾ കിറ്റ് വാങ്ങി നക്കിയില്ലേന്ന് ഇതാണ് സി പി എം കാരൻ പറയുന്ന ഏറ്റവും അവസാനത്തെ അവന്റെ ആയുധമെന്ന് പറയുന്നത് ഈ കിറ്റാണ് ഞാൻ ചോദിക്കട്ടെ ആ കിറ്റിൽ എന്താ ഉണ്ടായിരുന്നത് ആ കിറ്റിൽ എന്താ ഉണ്ടായിരുന്നത് പതിനൊന്ന് ഐറ്റം അല്ലേ കിറ്റിൽ ഉണ്ടായിരുന്നത് പതിനൊന്ന് ഐറ്റം ഒമ്പത് ഐറ്റവും വായൽ വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സിവിൽ സപ്ലൈസുകാർ തന്നെ തിരിച്ചു വിളിച്ചു പൂത്ത പപ്പടം കേടുവന്ന വെല്ലം അങ്ങനെ മനുഷ്യന് വായിൽ വെക്കാൻ പറ്റാത്ത ഒമ്പത് സാധനങ്ങളാണ് കിറ്റിനകത്താക്കി തന്നതെങ്കിൽ മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റം അതിലുണ്ടായിരുന്നു ഒന്ന് പരിപ്പാണെങ്കിൽ മറ്റൊന്ന് കടലയായിരുന്നു രണ്ടും നരേന്ദ്രമോദി കൊടുത്തത് മോഷ്ടിച്ചു വെച്ചതായിരുന്നു അപ്പൊ ഒമ്പതും രണ്ടും പതിനൊന്ന് ബാക്കി എന്താ ഇങ്ങളെ കിറ്റിൽ ഉണ്ടായിരുന്നത് ബാക്കി സി പി എമ്മുകാരാ നിങ്ങൾ കൊടുത്ത കിറ്റിൽ എന്താ ഉണ്ടായിരുന്നത് ആ മാൻഡ്രേക്കിന്റെ ചിത്രം അടിച്ചു വെച്ച സഞ്ചി അല്ലാതെ നിങ്ങളുടേതായി ആ കിറ്റിൽ എന്താണ് സഖാക്കൾ ഉണ്ടായിരുന്നത് എന്നിട്ട് പറയുകയാണ് കിറ്റ് വാങ്ങി നക്കിയില്ലേ ഇനി വീണ്ടും കിറ്റ് വിതരണം ചെയ്യാൻ പോവുകയാണ് ഏത് വകുപ്പിലാ വിതരണം ചെയ്യുന്ന അറിയോ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കൊടുക്കാൻ ആത്മനിർഭർ പാക്കേജിന്റെ ഭാഗമായി നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ച ലക്ഷക്കണക്കിന് കിലോ ടൺ ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്താ കാരണം ലോക്ഡൌൺ കാലത്ത് കണക്കുകൾ വ്യാജ കണക്കുകൾ കൊടുത്ത് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാ അത് വിതരണം ചെയ്യാതെ കിടക്കുന്നുണ്ട് അത് മുഴുവൻ ഇപ്പൊ വിതരണം ചെയ്യാനാ പരിപാടി അത് മുഴുവൻ കിറ്റാക്കി വിതരണം ചെയ്യാനാ പരിപാടി അതിനുള്ള ഉത്തരവിറങ്ങിക്കഴിഞ്ഞു എന്നിട്ട് സി പി എം കാരൻ പറയാണ് കിറ്റ് വാങ്ങി നക്കിൽ ഞാൻ ചോദിക്കട്ടെ സി പി എം കാരാ നരേന്ദ്രമോദി സർക്കാർ നൽകിയതല്ലാതെ എന്ത് വികസനമാണ് ഈ നാട്ടിൽ സി പി എം നൽകിയിട്ടുള്ളത് എന്താണ് ഈ നാടിന് നിങ്ങൾ നൽകിയിട്ടുള്ളത് എനിക്ക് പിണറായി വിജയനെ കാണുമ്പോൾ പലപ്പോഴും ലാൽ സലാം സിനിമയിലെ ജഗതിയാണ് ഓർമ്മ വരിക ലാൽ സലാം സിനിമയിലെ ജഗതി ആ പാട്ടിൽ കണ്ടിട്ടില്ലേ ഒരു കലങ്ക് പണിയുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇഷ്ടികടുത്ത് മുകളിലേക്ക് വയ്ക്കുകയാണ് കഷ്ടപ്പെടുത്തി കണ്ടിട്ടില്ലേ സലാം സിനിമയിൽ ജഗതി അടുത്ത് പോയി ആക്ഷൻ കാണിക്കുകയാണ് കയ്യിലൊന്നുമില്ല പണിയെടുക്കുന്നത് അപ്പുറത്ത് നരേന്ദ്രമോദിയാണ് ഇഷ്ടിക വെച്ച് ഈ ഭാരതത്തെ കെട്ടിപ്പടുത്തി ഇപ്പുറത്തിന് ഈ മനുഷ്യൻ ആക്ഷൻ കാണിക്കുകയാണ് പിണറായി വിജയൻ മുഴുവൻ എന്റെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ കോവിഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെ തള്ളി നടത്തിയതാണ് കേരളത്തിൽ മുഴുവൻ കേരളം നമ്പർ വൺ ആണ് പോലും അങ്ങനെയായിരുന്നല്ലോ പ്രഖ്യാപനം കോവിഡിനെ നേരിടുന്നതിൽ ഇരട്ട ചങ്കൻ പിണറായി വിജയന്റെ സർക്കാർ ലോകത്തിന് മാതൃകയായി അമേരിക്കയുടെ ട്രംപ് പോലും ചികിത്സക്ക് വേണ്ടി കേരളത്തിൽ വന്നോട്ടെ എന്നാണ് നമ്മുടെ വിമാനത്താവളത്തിന്റെ ബള പറയുന്ന കേരളത്തിൽ വരട്ടെ എന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ വരാൻ പേടിക്കുക തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോ ആർ ടി പി സി ടെസ്റ്റ് വേണം കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യനെ ഇപ്പൊ പുറത്തേക്ക് എടുക്കുന്നില്ല എന്താ കാരണം ഇന്ത്യ മഹാരാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികൾ പ്രതിദിന കോവിഡ് രോഗികളിൽ പകുതിയിലധികവും ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് ഇപ്പൊ നമ്പർ വൺ കേരളമായി എന്തൊക്കെ തള്ളായിരുന്നു ക്യൂബയിൽ നിന്ന് അത്ഭുത മരുന്ന് കൊണ്ടുവരുമ്പോൾ എവിടെ ക്യൂബയിൽ അത്ഭുത മരുന്ന് ക്യൂബയിൽ നിന്ന് അത്ഭുത മരുന്ന് വന്നോ ക്യൂബയിൽ നിന്ന് അത്ഭുത മരുന്ന് വന്നിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അത്ഭുതം വരുന്ന ഈ കേരളത്തിലും എത്തിക്കഴിഞ്ഞു കോവിഡ് വാക്സിൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വയസ്സിനു മേൽ പ്രായമുള്ള നിത്യ രോഗികളായിട്ടുള്ള ആളുകൾക്കും സൗജന്യമായി ഇതാ അടുത്ത ദിവസങ്ങൾ മുതൽ കോവിഡ് വാക്സിൻ കൊടുക്കാൻ പോവുകയാണ് കോവിഡ് വാക്സിൻ കൊടുക്കാൻ പോയി സൗജന്യമായിട്ട് സൗജന്യമായിട്ട് നരേന്ദ്രമോദി കൊടുക്കുന്നത് പിണറായി വിജയൻ ഫ്രീ ആയിട്ട് കൊടുക്കും സൗജന്യമായി നരേന്ദ്രമോദി കൊടുക്കുന്നത് പിണറായി വിജയൻ ഫ്രീ ആയിട്ട് കൊടുക്കും അതാണല്ലോ കേരളത്തിൽ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിൽ വേണ്ട പാലക്കാട്ടെ ഉദാഹരണം എടുക്കും പാലക്കാട് എത്രയോ കാലമായി നമുക്കറിയാം പുതുതായിട്ട് ഒരു കേന്ദ്ര പദ്ധതികളും പാലക്കാട് കുറെ കാലം കോൺഗ്രസുകാർ ഭരിച്ചാണല്ലോ ഇവിടെ ഒരു ഒരു പുല്ലും സംഭവിച്ചില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പാലക്കാടിന് ഐ ഐ ടി കിട്ടിയതെപ്പോഴാണ് കേരളത്തിന് വികസന പെരുമഴയുണ്ടായത് എപ്പോഴാ കേരളത്തിലേക്ക് വികസന പദ്ധതികളുടെ നൂറ് നൂറ് വികസന പദ്ധതികൾ വന്നതെപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നും രണ്ടും ഉറുപ്പുകയാണോ കഴിഞ്ഞ ബജറ്റിൽ അറുപത്തയ്യായിരം കോടി ഉറുപ്പുകയാണ് കേരളത്തിലെ ദേശീയപാതാ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ മാറ്റിവെച്ചത് സാധാരണഗതിയിൽ എല്ലാ ബജറ്റ് കഴിഞ്ഞാലും നമ്മുടെ കയറുപിരി ധനകാര്യമന്ത്രി പറയും നെടുമുടി വേണു പറയുന്നത് പോലെ ഇവിടെ ഒന്നും കിട്ടിയില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല പക്ഷെ ഇത്തവണ പറഞ്ഞോ ഇല്ലല്ലോ ഇത്തവണ പറഞ്ഞില്ലല്ലോ ഇത്തവണ ധനകാര്യമന്ത്രി ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല എന്താ കാര്യം ഒന്നും രണ്ടുമല്ല അറുപത്തയ്യായിരം കോടി ഉറപ്പിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണ് തള്ളി സോഡാ സോടാക്കുപ്പിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത് പോലെ നിക്കുക തോമസ് ഐസക്കിന്റെ ഇതുവരെ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ഇത്രയും വലിയ തുക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിനെ ഏറ്റവും കൂടുതൽ ഒരു സർക്കാർ കേന്ദ്രം ഭരിക്കുന്നു വികസനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സർക്കാർ കേന്ദ്രം ഭരിക്കുന്നു പാലക്കാട് മുൻസിപ്പാലിറ്റിക്ക് അമൃത പദ്ധതിയിലൂടെ കോടിക്കണക്കിന് ഉറപ്പിക്കേണ്ട വികസനം ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടപ്പാക്കാൻ സാധിച്ചു പാലക്കാട് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഏറ്റവും മനോഹരമായി പാലക്കാട് മുനിസിപ്പാലിറ്റിയെ മാറ്റിയെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണസമിതിക്ക് സാധിച്ചതിന്റെ പേരിലാണ് പാലക്കാട് ചെന്ന് വീണ്ടും ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ചത് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ പ്രധാനമന്ത്രി കേരളത്തോടെ ഏറ്റവും അനുതാപപൂർവം ഏറ്റവും സഹതാപപൂർവ്വം ഏറ്റവും പരിഗണനാപൂർവ്വം പെരുമാറുന്നു എന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് അഞ്ചു തവണ സാക്ഷ്യപ്പെടുത്തിയത് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ തന്നെ പറഞ്ഞു കേന്ദ്ര സർക്കാർ ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തെ സഹായിക്കുന്നു പക്ഷെ ഇവിടുന്ന് തിരിച്ചെന്താ കിട്ടുന്നത് തിരിച്ചു പറയുന്നത് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിനും കേന്ദ്രത്തെ കുറ്റം പറയുക ഇപ്പൊ ഏറ്റവും ഒടുവിൽ കാർഷിക നിയമത്തിന്റെ പേരിലാണ് കേന്ദ്രത്തിനെതിരായിട്ട് വലിയ പടപ്പുറപ്പാടായിട്ട് ഇറങ്ങിയിട്ടുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം പാലക്കാട് ഒരു കാർഷിക മേഖലയാണ് ഇവിടെ മര്യാദയ്ക്ക് നെല്ല് സംഭരിക്കാൻ പോലും കഴിവില്ലാത്തൊരു സംസ്ഥാന ഗവൺമെന്റ് ആണ് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരായിട്ട് വലിയ വയൽ വർത്താനം പറയും നെല്ല് പോലും സംഭരിക്കാൻ കഴിയാത്തൊരു സംസ്ഥാന ഗവൺമെന്റ് മറുവശത്ത് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അഞ്ചു പതിറ്റാണ്ട് ആറ് പതിറ്റാണ്ട് പ്രായമുണ്ടായിരുന്ന പഴഞ്ചൻ കാർഷിക നിയമങ്ങളെ പൊളിച്ചെഴുതി അവൻ ആധുനികവൽക്കരണം കൃഷിയിൽ ആധുനികവൽക്കരണം ഉൾപ്പെടെ നടപ്പാക്കാൻ വേണ്ടിയുള്ള അവന്റെ മുന്നിൽ വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റ് തുറന്നു കൊടുത്തുകൊണ്ട് അവൻ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള കാലത്ത് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാൻ കർഷകൻ അനുവാദം നൽകുന്ന പുതിയ കാർഷിക നിയമത്തിന് കേന്ദ്ര സർക്കാർ രൂപം നൽകിയപ്പോൾ എന്തൊരു കള്ളപ്രചരണമാണ് നടക്കുന്നത് പക്ഷെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇപ്പോ ഏറ്റവും ഒടുവിൽ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഓർത്തു വന്നപ്പോ ബി ജെ പിക്ക് അത്ഭുതപൂർവ്വമായ അഭൂതപൂർവമായ വിജയം ഗുജറാത്തിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കിട്ടിയപ്പോ ഒരു കാര്യം മനസ്സിലായി ഈ കാർഷിക നിയമത്തിനെതിരായ സമരം എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് ജനങ്ങൾ ഇതിലെ തട്ടിപ്പ് മനസ്സിലാക്കിയിരിക്കുന്നു കാർഷിക നിയമത്തിനെതിരായിട്ട് ട്രാക്ടർ ഓടിച്ച് പ്രതിഷേധിക്കുകയാണ് ആരാണ് രാഹുൽ ഗാന്ധി അല്ലേ വയനാട്ടിൽ വന്ന് ട്രാക്ടർ ഓടിച്ച് പ്രതിഷേധിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഒക്കെ എത്ര വർഷം ഈ രാജ്യം ഭരിച്ചു എത്ര വർഷം ഈ രാജ്യം ഭരിച്ചു അമേഠി ഉൾപ്പെടെ റായ്ബറേലി ഉൾപ്പെടെ ഇന്ത്യ മഹാരാജ്യത്ത് കർഷകൻ എന്ന് പറഞ്ഞാൽ കർഷകൻ സമം ആത്മഹത്യ എന്ന് ഒരു കാലം കർഷകൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്ന് ഒരു കാലം കർഷകൻ എന്ന് പറഞ്ഞാൽ പട്ടിണിപ്പാവം എന്ന് ഒരു കാലം ആ കർഷകൻ എന്നും പട്ടിണിപ്പാവങ്ങളായി ആത്മഹത്യയിൽ അഭയം തേടേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് ഈ ആറ് എഴുപത് ആറ് കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബവാഴ്ചയല്ലേ അവർ ഭരിക്കുമ്പോഴല്ലേ ഈ രാജ്യത്തെ കർഷകർ പട്ടിണി അവർ അവര് ഭരിക്കുമ്പോഴല്ലേ ഈ രാജ്യത്തെ കർഷകർ ആത്മഹത്യ ചെയ്ത് അവർ ഭരിക്കുമ്പോഴല്ലേ ഈ രാജ്യത്തെ കർഷകർ അവരുടെ കാർഷികോൽപ്പന്നത്തിന് അർഹിക്കുന്ന വില കിട്ടാതെ അത് തെരുവിൽ ഒഴുക്കി കളയേണ്ടി വന്നത് തെരുവിൽ നശിപ്പിച്ച് കളയേണ്ടി വന്നത് അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാൻ കർഷകന് അവൻ അർഹിക്കുന്ന വില കിട്ടാൻ ഒരു നിയമപരിഷ്കരണം ഒരു നിയമമാറ്റം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു അതിനെതിരായിട്ടാണ് ഇപ്പൊ സമരം ഇടനിലക്കാർക്ക് വേണ്ടിയുള്ള സമരമാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഇടനിലക്കാരും എ പി എം സി മാർക്കറ്റുകളും മണ്ടികളും ഒക്കെ ഇത്ര നല്ലതായിരുന്നെങ്കിൽ എന്തേ കേരളത്തിൽ അതൊന്നും നടപ്പാക്കുന്നില്ല ഇടനിലക്കാരില്ലാതെ കർഷകന് കർഷകന് ഇഷ്ടമുള്ള കർഷകന് അവന്റെ അധ്വാനത്തിന്റെ വില കിട്ടണമെന്നാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സർക്കാരാണ് ഞാൻ ചോദിക്കട്ടെ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആ കോവിഡ് മഹാമാരിയെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട ലോകത്തെ സകല ഭരണകൂടങ്ങൾക്കും എതിരായി അതാത് സ്ഥലങ്ങളിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജനവിധി എഴുതിയപ്പോൾ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അത്ഭുതകരമായ വിജയം നേടിയത് ഒരേ ഒരു സർക്കാരായിരുന്നു ഒരേ ഒരു രാഷ്ട്രനായകനായിരുന്നു ആ സർക്കാരിന്റെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരിയുടെ പേര് നരേന്ദ്രമോദി എന്നാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മോദിജിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് നൂറ്റി കോടി വരുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റി കോടി വരുന്ന ഇന്ത്യ മഹാരാജ്യത്ത് വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഇന്ത്യ മഹാരാജ്യത്ത് ആ നൂറ്റി മുപ്പത് കോടി ജനങ്ങളിൽ ഒരാൾ പോലും പട്ടിണി കിടന്ന് മരിക്കേണ്ട സാഹചര്യമില്ലാതെ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും ഈ വലിയ രാജ്യത്തെ കരുതലോടെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയതിനാണ് നരേന്ദ്രമോദിജിയെ ഈ രാജ്യത്തെ ജനങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വളരെ ചെറിയ രാജ്യങ്ങളടക്കം വലിയ കഷ്ടപ്പാടാണ് ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവർ മുന്നോട്ട് പോയത് അപ്പോഴാണ് നൂറ്റി കോടി വരുന്ന ഒരു വലിയ രാജ്യത്തെ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിജിക്ക് കഴിഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട കെ സുരേന്ദ്രേട്ടൻ ഏതാനും നിമിഷങ്ങൾക്കകം ഈ പ്രദേശത്തേക്ക് കടന്നു വരും ശ്രീ കെ സുരേന്ദ്രന്റെ നേതൃത്വം തുടങ്ങിയ ഐതിഹാസികമായിട്ടുള്ള ഈ വിജയയാത്ര ആ വിജയയാത്ര പിന്നിട്ട വഴികളിലൊക്കെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം നിസ്സംശയം പറയാം ഒരു കാര്യം നിസ്സംശയം പറയാം ഈ പിന്നിട്ട വഴികളിൽ ഏറ്റുവാങ്ങിയ സ്വീകരണങ്ങളിൽ ഒരു സംശയവും വേണ്ട ഇതുവരെ നടന്നതിൽ ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് ഇതാ പാലക്കാട് നഗരം ശ്രീ കെ സുരേന്ദ്രനായി ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും ഏറ്റവും ആവേശകരമായ സ്വീകരണം പാലക്കാടൻ ചെന്ത ഇതാ കഴിഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ജാഥയുടെ മുദ്രാവാക്യം ഈ ജാഥയുടെ മുദ്രാവാക്യം എന്നത് എന്തുകൊണ്ടും കാലിക പ്രസക്തമായതാണ് അഴിമതി വിമുക്തമായ ഒരു കേരളം സൃഷ്ടിക്കാൻ പ്രീണന വിരുദ്ധമായ ഒരു കേരളം സൃഷ്ടിക്കാൻ സമഗ്ര വികസനമുള്ള ഒരു കേരളം സൃഷ്ടിക്കാനുള്ള ഒരു യാത്രയാണ് ശ്രീ കെ സുരേന്ദ്രൻ തുടങ്ങിയിട്ടുള്ളത് അഴിമതി വിമുക്തം എന്ന് പറയുമ്പോൾ അഴിമതി വിമുക്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നിരവധി അഴിമതി കഥകളാൽ അഴിമതി കേസുകളാൽ അന്വേഷണം വിധേയമാക്കി അന്വേഷണ വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരവസ്ഥയിൽ കേരളം ലജ്ജ കൊണ്ട് തലകുനിക്കുന്ന ഒരു സമയത്ത് മലയാളി എന്ന് പറയുമ്പോ മലയാളികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് ലജ്ജ കൊണ്ട് തലകുനിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഈ അഴിമതിക്കാരായിട്ടുള്ള ഭരണാധികാരികളെ ഹജൂർ കച്ചേരിയിൽ നിന്നും ചൂലെടുത്തടിച്ച് പുറത്താക്കാനുള്ള ഒരു ദൗത്യവുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വിജയയാത്ര മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസിന് വല്ലാത്ത വേവലാതി തുടങ്ങിയിട്ടാണ് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് ചെന്നിത്തലയെ കൊണ്ട് സാധിക്കില്ല വീണ്ടും അധികാരത്തിൽ കോൺഗ്രസിനെ എത്തിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ എന്ന് കരുതിയിട്ടാണത്ര ഇപ്പൊ കോൺഗ്രസുകാര് ഉമ്മൻചാണ്ടിയെ അഞ്ചു വർഷം അഞ്ച് വർഷം ഒന്നും ചെയ്യാതിരുന്ന ഉമ്മൻചാണ്ടി ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് ബി ജെ പറയുന്നത് ഉമ്മൻചാണ്ടി വന്നത് നന്നായി എന്നാണ് ഉമ്മൻചാണ്ടി വന്നതോടുകൂടി ജനങ്ങൾക്ക് പഴയ ചില കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ പറ്റി എന്തൊക്കെയാ പഴയ കാര്യങ്ങൾ എന്തൊക്കെയാ പഴയ കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മുടെ പാലക്കാട്ടെ ദേശീയപാതയിലൂടെ ടി വി ചാനലുകളുടെ ഓബി വാനുകൾ ഇങ്ങനെ പറ പറ പറന്ന് പോയിരുന്നത് നമുക്ക് ഓർമ്മയില്ലേ കോയമ്പത്തൂരിലേക്ക് ക്ലിപ്പ് തേടി ക്ലിപ്പ് തേടിയുള്ള യാത്ര നമുക്ക് ഓർമ്മയില്ലേ മുഖ്യമന്ത്രിയുടെ ആഫീസും ക്ലിഫ് ഹൗസും ഒക്കെ സരിതയ്ക്കും അതുപോലെയുള്ള ആളുകൾക്കും കയറി നിരങ്ങാനുള്ള വേദിയാക്കി ആദ്യമായി മാറ്റിയത് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നൊരു ബോധ്യം എന്നൊരു ഓർമ്മ കേരളത്തിലെ ജനങ്ങളിൽ വീണ്ടും എത്തുകയാണ് മറുവശത്ത് പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ പറഞ്ഞിരുന്നത് അത്തരത്തിലുള്ള ഒരു അവതാരങ്ങളെയും എന്റെ ഓഫീസിൽ അനുവദിക്കില്ല എന്നായിരുന്നു ഓരോ അവതാരങ്ങളെയും എന്റെ ഓഫീസിൽ കയറി നിറങ്ങാൻ അനുവദിക്കേയില്ല എന്ന് പ്രഖ്യാപിച്ചു പിണറായി വിജയൻ ഞാൻ ചോദിക്കട്ടെ സഖാക്കള് ഉമ്മൻചാണ്ടി പോയിട്ട് പിണറായി വിജയൻ വന്നിട്ട് എന്ത് മാറ്റ ഉണ്ടായത് ഓഫീസിൽ സരിത പോയി സ്വപ്നയായി എന്നല്ലാതെ എന്ത് ഉള്ളത് സരിതയ്ക്ക് പകരം സ്വപ്നയായി എന്നുള്ളത് പകരം എന്ത് മാറ്റമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലുണ്ടായത് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കുകയാണ് ഈ മുന്നണികൾ തമ്മിൽ എന്ത് മാറ്റമാണുള്ളത് എന്ത് മാറ്റമാണ് ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ളത് ഈ രണ്ട് മുന്നണിയിലും മുസ്ലിം ലീഗിന്റെ കഷ്ണങ്ങളില്ലേ ഈ രണ്ട് മുന്നണിയിലും കേരള കോൺഗ്രസ് ഇല്ലേ ഈ രണ്ട് മുന്നണിയിലും ആർ എസ് പി ഇല്ലേ ഈ രണ്ട് മുന്നണിയിലും സി എം പി ഇല്ലേ ഈ രണ്ട് മുന്നണിയിലും ജനതാദളില്ലേ ഈ രണ്ട് മുന്നണിയിലും സ്വപ്നയില്ലേ ഈ രണ്ട് മുന്നണിയിലും സരിതയില്ലേ എന്താ ഇവര് തമ്മിൽ മാറ്റം എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്ര ഈ സാഹചര്യത്തിൽ ഇവിടെ നമ്മുടെ ജാഥ ഇങ്ങോട്ട് കടന്നു വരാറായി ജാഥ ഏകദേശം പാലക്കാട് അതിർത്തിയിലേക്ക് എത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ രണ്ട് മുന്നണികളും തമ്മിൽ പ്രകടമായ ഒരു മാറ്റവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇപ്പൊ ഈ രണ്ട് മുന്നണികളും ഒരു യാത്രയുമായി ഇതിനു മുൻപേ പാലക്കാട് കടന്നുപോയി ഒന്ന് പോയത് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ യാത്രയായിരുന്നെങ്കിൽ തൊട്ടു പുറകെ പോയത് വിജയരാഘവൻ നയിച്ചിട്ടുള്ള സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ജാഥയായിരുന്നു എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് വിജയരാഘവനും അതുപോലെ തന്നെ രമേശ് ഒക്കെ പാലക്കാട്ടെ ജനതയോട് കേരളത്തെ ജനതയോട് ആ യാത്രയിൽ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഒരുപക്ഷെ അവർക്ക് പരസ്യമായി പറയാൻ സാധിക്കാതെ പോയതാകാം ഈ രണ്ടു കൂട്ടർക്കും പരസ്യമായി പറയാൻ സാധിക്കാതെ പോയതാകാം ഈ രണ്ടു കൂട്ടരും ഒരുപക്ഷെ മനസ്സിൽ കരുതിയിട്ടുണ്ടാകാം ഇങ്ങനെ പാലക്കാട്ടെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് പറയണം ഈ ജാഥയുമായി പോകുമ്പോൾ അത് ബൈബിളിൽ സ്നാപക യോഹന്നാൻ പറഞ്ഞതാണ് ബൈബിളിൽ സ്നാപക യോഹന്നാൻ പറഞ്ഞു എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എനിക്ക് പിറകെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്റെ പിറകെ വരുന്നവന്റെ ചെരുപ്പിന്റെ വള്ളി അഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് സ്നാപകാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയും വിജയരാഘവനും പറയുകയാണ് എനിക്ക് പുറകെ വരുന്ന കെ സുരേന്ദ്രൻ ഞങ്ങളെക്കാൾ വലിയവനാണ് അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് ചെന്നിത്തലയും വിജയരാഘവനും പാലക്കാട്ടെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ എത്തിക്കഴിഞ്ഞു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പാലക്കാട്ടെ ജനങ്ങൾക്ക് കഴിഞ്ഞ പത്ത് വർഷമായി നഷ്ടപ്പെട്ട ആ വികസനത്തിന്റെ ലാസ്റ്റ് ബസ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് പാലക്കാട് ഒരുപാട് സാധ്യതകളുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് കേരളത്തിന്റെ വാതിലാണ് പാലക്കാട് കടക്കാതെ കേരളത്തിലേക്ക് ഒരു കാറ്റ് പോലും അകത്തേക്ക് കയറില്ല അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും കേരളത്തിലെ അശ്വഭേദം തുടങ്ങുന്നത് ഈ പാലക്കാട്ടെ കാവി മണ്ണിൽ നിന്നാവുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വന്ദേ മാതരം